മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ കേരള എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സെർച്ച് ചെയ്താൽ ആദ്യം എത്തുന്ന ഒരു സ്ഥലമുണ്ട് തലസ്ഥാനത്ത്, GB-25 ബംഗ്ലാവ്. രാത്രികാലങ്ങളിൽ അമാനുഷിക ശക്തികളുടെ വിഹാര കേന്ദ്രമാണത്രേ ഇവിടം. ബോണക്കാട് എസ്റ്റേറ്റിൽ 1951 വെള്ളക്കാരനായ മാനേജർ നിർമ്മിച്ച GB-25 ബംഗ്ലാവിലേക്ക് ഒരു യാത്ര. കാട്ടിലൂടെയാണ് യാത്ര. കാട് അവസാനിക്കുന്നിടത്ത് ബോണക്കാട് എസ്റ്റേറ്റ് തുടങ്ങുന്നു. ബംഗ്ലാവിന്റെ അടയാളം പോലെ കിലോമീറ്ററുകൾക്ക് ഇപ്പുറം നിന്നാൽ മാനം മുട്ടേ ഉയർന്ന ക്രിസ്മസ് ട്രീ കാണാം. ഞങ്ങൾ മല കയറി. ഭീതിപ്പെടുത്താൻ എന്ന പോലെ വനമധ്യത്തിലെ ഇലകൊഴിഞ്ഞ വൃക്ഷം. ബംഗ്ലാവിലേക്ക് അടുക്കുംതോറും മൺപാതയ്ക്ക് ഇരുവശവും ഇംഗ്ലീഷ് കാലത്തെ ഓർമ്മിപ്പിച്ച് പൊളിഞ്ഞ ലയങ്ങൾ. വഴി വിജനമായി. അങ്ങകലെ തുരുമ്പിച്ചൊരു ഗേറ്റ്. സൂക്ഷിക്കണം, 25 GB പ്രേത ബംഗ്ലാവിലേക്കാണ് നമ്മുടെ യാത്ര. നിഗൂഢതകളെ ഓർമ്മിപ്പിച്ച് ആ കൂറ്റൻ മരം. ചാരനിറത്തിലുള്ള ബംഗ്ലാവും പരിസരവും. ഇരുട്ടായാൽ ഈ ജനാലയ്ക്ക് സമീപം മനുഷ്യരൂപം പ്രത്യക്ഷപ്പെടും. വൈദ്യുതിയില്ലാത്ത ഈ ബംഗ്ലാവിൽ ലൈറ്റുകൾ മിന്നിമായും. അകത്ത് വൃത്തിഹീനമായ അന്തരീക്ഷം. മുറികളിൽ തീകാഞ്ഞ തണുപ്പകറ്റാനുള്ള നെരിപ്പോട്. നിഗൂഢതയൊളിപ്പിച്ച് വിശാലമായ മുറികൾ. സന്ധ്യയാകുമ്പോൾ ചിത്രം മാറുകയത്രേ. ആകാശം ചുവക്കുമ്പോൾ കാടിന് ഭാവമാറ്റവും. എന്നാൽ ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നും ആരോ മെനഞ്ഞ വെറും കെട്ടുകഥയെന്നും പ്രദേശവാസികൾ. എൻ്റെ പിള്ളേരൂടെ ഇവിടെ ജനിച്ചു വളർന്ന മണ്ണാണ്, അവർ പോലും ഇതൊന്നും കണ്ടിട്ടുള്ളിടത്തില്ല. പിന്നെ ഇപ്പോഴും ഇടകാലത്തിലൊന്നും പറയണ ഇവിടെ എന്തൊക്കെ സാക്ഷികളുണ്ടെന്ന് പറയണം, നമുക്കിതിനെ പറ്റി അറിഞ്ഞില്ല. ഇല്ലല്ല, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇതൊരു നേരത്തെ ഇവിടെ എസ്റ്റേറ്റിൻ്റെ ഒരു കമ്പനിയുടെ മുതലാളിയുടെ ഒരു ബംഗ്ലാവാണ്. അവരെ കാലം കഴിയ അവർ മാനേജർ അവരെയൊക്കെ താമസിച്ച ഒരു കൊട്ടാരം എന്നാണ് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് അങ്ങനെ ഉള്ളതായിട്ടൊന്നുമില്ല. വരുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ അടുത്ത് പോലും ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ പ്രേത ബംഗ്ലാവ് എവിടെയാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഇവിടെ പ്രേത ബംഗ്ലാവ് ഒന്നും ഇല്ല. രാത്രിയെങ്കിലും ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്നതാണ് വെല്ലുവിളി. എന്തായാലും ഞങ്ങളിവിടെ എത്തി, അടയാളപ്പെടുത്തുകയും ചെയ്തു. ബോണക്കാട്ടെ പ്രേത ബംഗ്ലാവിൽ നിന്നും ക്യാമറമാൻ വി സജീവിനൊപ്പം അനൂപ് ശ്രീധരൻ, മനോരമ ന്യൂസ്.